ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ഒരു ചായക്കൂട്ടലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു മധുരമുള്ളൊരു അടയാണ്. ഈ അട ഉണ്ടാക്കിയിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് പഴമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് കാണുക. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പഴം അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുമല്ലോ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇളം തീയിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. കൂടുതൽ തേങ്ങയൊക്കെ കൂടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുകയല്ലേ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ ഏകദേശം ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ഏലക്കാപ്പൊടിയാണ്. ഇത് പഞ്ചസാരയും ഏലക്കയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. പഴം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാത്രത്തിൽ കുറച്ച് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ആട്ടപ്പൊടി നമുക്ക് എടുക്കാവുന്നതാണ്. നമ്മൾ എത്ര പഴം എടുത്തിട്ടുണ്ടോ അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നമുക്ക് ആട്ടപ്പൊടി എടുക്കാം. അപ്പോൾ അതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു നുള്ളി ഉപ്പാണ്. ഒരുപാട് ചേർക്കാൻ പാടില്ല, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും ഇതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല, കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കട്ടകളില്ലാണ്ട് ഒന്ന് ഉടച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കട്ടി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു അല്പം കൂടെ വെള്ളം ചേർത്തിട്ട് ഞാനിനി സ്പൂണ് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററിന് ഈ ഒരു കട്ടിയാണുള്ളത്. ഒരുപാട് ലൂസാവാൻ പാടില്ല, വല്ലാണ്ട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പാൻ അടുപ്പത്തോട്ടേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയൊന്നും തടവുന്നില്ല, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിലോട്ടേക്ക് ഞാനിനി ഒരു തവി ബാറ്ററാണ് ഒഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ലൂസായി കഴിഞ്ഞാൽ ഇത് വല്ലാണ്ട് തിന്നായി പോയില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര കട്ടിയിൽ എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിലോട്ടേക്ക് ഫില്ലിംഗ് വെക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും എത്ര ഫില്ലിംഗ് വേണോ അതിനനുസരിച്ചിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടയാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണേ. അതിനുശേഷം നമുക്കിത് വീണ്ടും രണ്ട് സൈഡും കൂടെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം അതിനുശേഷം നമുക്ക് ഇത് മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഇതിൻ്റെ ദോശ അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പത്തിരി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു കട്ടിയിലാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഫില്ലിംഗ് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഫില്ലിംഗ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ വീണ്ടും ഇത് മടക്കിയിട്ട് രണ്ട് സൈഡും കൂടെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് അതിൻ്റെ പുറത്ത്, നെയ്യോ അല്ലെങ്കിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ അതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് രണ്ട് സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം.
അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇത്രയും കിടുവായിട്ടുള്ള ഒരു അട ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ വീഡിയോസ് ഇതുപോലെ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.